നാലരവർഷം സുഖസുഷിപ്തിയിലായിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചത്ത് വന്നപ്പോൾ സിനിമാ രംഗത്തുണ്ടായ ഭൂകമ്പങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. തുടർ ചലനങ്ങളുടെ ഫലമായി പല താരങ്ങളും ഇരുട്ടി വെളുത്തപ്പോൾ പീഡന കേസ് പ്രതികളായി. അതോടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ മാന്യമുണ്ടാവുകയും സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ കണി കാണാൻ പോലുമില്ലാത്ത ഓണം കടന്നുപോയി. അറസ്റ്റും ചോദ്യം ചെയ്യലുമായി കേസിലകപ്പെട്ട പ്രമുഖരും വലഞ്ഞു. ആരോപണങ്ങളുടെ കാലപ്പഴക്കവും പൊരുത്തക്കേടുകളും കാരണം താരപ്രതികൾ റിമാൻഡിലാകാതെ രക്ഷപ്പെടുകയായിരുന്നു. ഉയർന്ന വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട അന്വേഷണ സംഘം എന്നാൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി താരസംഘടനയായ അമ്മയുടെ ഓഫീസിലടക്കം പരിശോധന നടന്നു. വാസ്തവത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് എല്ലാം നടന്ന് അമ്മ ഉഷാറായി നിൽക്കുന്ന സമയത്തായിരുന്നു ഇതെല്ലാം നടന്നത്. തുടർച്ചയായ മൂന്നാം തവണയും പ്രസിഡന്റായ മോഹൻലാൽ എതിരില്ലാതെയായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത്. മത്സരത്തെ അതിജീവിച്ച് സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയുമായി. മറ്റ് ഭാരവാഹികളെയും നിശ്ചയിച്ച് അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇടിത്തീയായി പുറത്തുവന്നത്. തുടർന്ന് കാര്യങ്ങൾ മാറി മറിയുകയും പീഡന പരാതികളുടെ പ്രവാഹവുമായിരുന്നു. തീക്ഷ്ണമായ ആരോപണത്തിൽ സിദ്ദിഖ് പുതിയ പദവി രാജിവെച്ചു. ദീർഘകാലം അമ്മയെ നയിച്ച ഇടവേള ബാബുവും കേസിൽപ്പെട്ടു. വരും ദിനങ്ങളിൽ ആരും ടാർഗറ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് മോഹൻലാലും സ്ഥാനമൊഴിഞ്ഞു. ഇതോടെ അമ്മയിൽ കൂട്ട രാജിയായിരുന്നു പിന്നീട് കണ്ടത്. ആഗസ്റ്റ് അവസാന വാരമായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടന്നതും. രണ്ടു മാസത്തിനകം വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുമെന്നായിരുന്നു അന്നിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. രാജിവെച്ചവർ അതുവരെ കാവൽ ഭരണ സമിതിയിൽ തുടരുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇതിപ്പോൾ രണ്ടു മാസം കഴിഞ്ഞിട്ടും അമ്മയിൽ അനക്കമില്ല എന്നതാണ് സത്യം. അതേസമയം അതിന് കാരണങ്ങളും പലതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും തുടർമൊഴികൾ പരിഗണിച്ചും 40 കേസുകളുമായാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇതിൽ 8 കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ പേര് വിവരങ്ങൾ പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. മറ്റു കേസുകളിൽ ആരോപണ വിധേയരെ തിരയുകയും ചെയ്യുന്നു. തുടരന്വേഷണത്തിൽ കൂടുതൽ കേസുകൾ ഉണ്ടായേക്കാം എന്നാണ് റിപ്പോർട്ട്. ആർക്കെല്ലാം എതിരെയാണ് വാളുയരുകയെന്ന് എന്നാൽ പറയാനാകില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികളെ എതിർത്തും അനുകൂലിച്ചും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിരവധി കേസുകളാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുക, അല്ലെങ്കിൽ ആര് നേതാവാകും? ഇതൊക്കെയാണ് അമ്മയെ അലട്ടുന്ന യഥാർത്ഥ പ്രശ്നം. എന്നാൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നീളുന്നതിന് മറ്റ് ന്യായീകരണങ്ങളാണ് താരസംഘടന നൽകുന്നത്. അമ്മയുടെ ബൈലോ പ്രകാരം കാവൽ ഭരണ സമിതിക്ക് അടുത്ത ജൂൺ വരെ തുടരാനാകുമെന്നാണ് ന്യായീകരണം. അതിനാൽ തിടുക്കപ്പെട്ട് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ലെന്നും അവർ പറയുന്നു. എന്നാൽ ഭരണസമിതി പിരിച്ചുവിട്ടതിന് പിന്നാലെ സംഘടന ഇറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ. 2 മാസത്തിനകം പുതിയ ഭരണസമിതി നിലവിൽ വരുമെന്നായിരുന്നു അന്ന് അറിയിച്ചിരുന്നത്. ജഗദീഷ് അടക്കം നേതൃനിരയിലുള്ള പല താരങ്ങളും ഇത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിരുന്നു. കേസും അന്വേഷണവും മാത്രമല്ല ഭാരവാഹിത്വം ഏറ്റെടുക്കാൻ പ്രമുഖ താരങ്ങൾ തയ്യാറാകാത്തതും അമ്മയെ അലട്ടുന്നുണ്ട്. പലതരം ഈഗോയ്ക്ക് നടുവിലുള്ള സംഘടനയെ ഒത്തൊരുമയോടെ നയിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ ആജ്ഞാശക്തിയുള്ള പ്രബല താരങ്ങളിൽ ഒരാളെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതാണ് രീതി. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അവർ വിമുഖത കാട്ടുന്നതാണ് പ്രധാന പ്രശ്നം. ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മത്സരത്തിന് തയ്യാറാണെങ്കിലും പ്രബല വിഭാഗത്തിന് ഇതത്ര ദഹിച്ചിട്ടുമില്ല. അതിനാൽ കേസുകൾ കെട്ടടങ്ങുന്നത് വരെ കാത്തിരിക്കണമെന്നാണ് ഇവരുടെ നിലപാട്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമാ രംഗം അനിശ്ചിതത്വത്തിലൂടെയാണ് നീങ്ങുന്നത്. ജനങ്ങൾക്ക് വിനോദവും സർക്കാരിന് വിനോദ നികുതിയും നൽകുന്ന സിനിമയിൽ ഇങ്ങനെ അനിശ്ചിതത്വം നീളുന്നത് ഉചിതമല്ല. എന്തായാലും കേസ് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണം. ഇരകൾക്കൊപ്പം നീങ്ങുമ്പോൾ വേട്ടക്കാരന് വേണ്ടി വക്കാലത്ത് പറയുന്ന രീതി ഒഴിവാക്കുകയും വേണം. അങ്ങനെ സിനിമയെ ശുദ്ധീകരിക്കാനും സുഗമമാക്കാനുള്ള സത്വര നടപടികളാണ് സർക്കാരിൽ നിന്നായാലും സംഘടനകളിൽ നിന്നായാലും വേണ്ടത്.